വെൽക്കം ബാക്ക് ജയക്കൊപ്പം ജാപ്പ ഹിയർ. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് മുയലുകൾ നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ കുളിപ്പിക്കാം, കുളിപ്പിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഇപ്പൊ നമുക്ക് മുയലിനെ കുളിപ്പിക്കാനായിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ബേസിന് എന്തെങ്കിലും എടുക്കുക, അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വെള്ളം നിറക്കണ്ട. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡെറ്റോൾ ആണ്, അത് നമ്മളൊരു 5 ml മാത്രമേ എടുക്കുന്നുള്ളൂ. 5 ml നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് ആഡ് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്യുക. കുളിപ്പിക്കാനുള്ള മുയലിനെ എടുത്തിട്ട് ഈ വെള്ളത്തിലോട്ട് ജസ്റ്റ് നിറക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ നനച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് വരുത്തി ഇങ്ങനെ കുളിപ്പിച്ച് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വെയിലില്ലാത്ത സമയത്ത് കുളിപ്പിക്കരുത്. ഇവരെ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങണം. പെട്ടെന്ന് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പനി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം വെയിലുള്ള സമയത്ത് വേണം ചെയ്യാനായിട്ട്. വർഷക്കാലത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ മഴ കൂടുതലും ഉള്ള സമയമായതുകൊണ്ട്, മഴക്കാലം കാലങ്ങളുള്ള സമയമായതുകൊണ്ട് വെയിലുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങാത്തത് കൊണ്ട് തന്നെ പനി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെയിലുള്ള സമയം നോക്കി വേണം ഇവരെ കുളിപ്പിക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവരുടെ ചെവി കഴുകുന്ന ഭാഗത്താണ്. ചെവി കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ ചെവി താഴ്ത്തി കൊടുത്തിട്ട് അതിന് മുകളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കൈകൊണ്ട് വരത്തി കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ മുകളിലൂടെ തന്നെ ചെവി നിൽക്കുന്ന അതേപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചെവിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇറങ്ങിപ്പോവും. അപ്പോൾ അതവർക്ക് ബുദ്ധിമുട്ടാവും, വേറെ എന്തെങ്കിലും രീതിയിൽ അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി തന്നെ നല്ലോണം വൃത്തിയാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ ഡെറ്റോൾ ബാത്ത് ഇവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഡെറ്റോൾ ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡിസീസുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പെട്ടെന്ന് രോഗങ്ങളൊന്നും ഇവർക്ക് വരില്ല. നമുക്ക് രോഗങ്ങളൊക്കെ പെട്ടെന്ന് വരാതിരിക്കാനൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ല വരുതി വരെ കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഡെറ്റോൾ വെള്ളം ഒഴിവാക്കിയിട്ട് നല്ല വെള്ളം എടുക്കുക. മഴവെള്ളമൊന്നും ഒരിക്കലും യൂസ് ചെയ്തിട്ട് ഇവരെ കുളിപ്പിക്കാനൊന്നും, അതുപോലെ തന്നെ ഇവർക്ക് കുടിക്കാനൊന്നും ഒരിക്കലും മഴവെള്ളം കൊടുക്കരുത്. പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നല്ല വെള്ളം തന്നെ എടുക്കുക. എന്നിട്ട് ഈ നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ കുളിപ്പിക്കുക. ഈ ഡെറ്റോളിൻ്റെ അംശമൊക്കെ പോകാൻ മേടിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡെറ്റോൾ ഒരിക്കലും ഇവരുടെ വായിലേക്കൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ശ്രദ്ധയോടു കൂടി തന്നെ കുളിപ്പിക്കണം. നമുക്ക് ഈ നല്ല വെള്ളം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ആ ഡെറ്റോളിൻ്റെ അംശമൊക്കെ പോകാൻ വേണ്ടി ഒന്ന് കുളിപ്പിച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഒരു തുണി എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ ടറക്കിയോ കോട്ടൻ്റെ തുണി എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം തോർത്തി കൊടുക്കുക. സാധാരണ നമ്മൾ തുറന്നു പോയാൽ തന്നെ നല്ല രീതിയിൽ അവരുടെ തല, പ്രത്യേകം തല നല്ലോണം തുറത്തി കൊടുക്കണം. ബാക്കിയുള്ളതൊക്കെ സാധാരണ ഉണങ്ങിപ്പോയിക്കോളും, പക്ഷെ എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് തുറത്തി കൊടുത്താൽ മതി. തല നല്ലോണം തുറത്തി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പനിയൊക്കെ പിടിക്കും. നമ്മളിപ്പോൾ രണ്ടുപേരെയും നല്ല രീതിയിൽ കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ഉണക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ വെയിലുള്ള സ്ഥലത്ത് തന്നെ, നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തു. അത് ചാടി പോകാതിരിക്കാൻ നമ്മൾ നെറ്റിൻ്റെ ഉള്ളിലൊക്കെ ആക്കി കൊടുക്കുന്നത് കേട്ടോ, അഥവാ പുറത്തേക്ക് പോയാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് ഇവരെ ഉണക്കി എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി, അവർ തന്നെ തുറത്തിക്കോളും. വെള്ളമൊക്കെ അവർ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടോ, ജസ്റ്റ് കാറ്റ് കൊണ്ടുവന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അത് അത്ര നിർബന്ധമൊന്നുമല്ല. പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. ഇവിടെ കുളി കഴിഞ്ഞു, നല്ല രീതിയിൽ ഉണങ്ങിയിട്ടോ. അപ്പോൾ കണ്ടത്തിന് അറിയാൻ പറ്റും നല്ല വൃത്തിയുണ്ട് കാണാനിപ്പോൾ. അപ്പോൾ ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ മുയലിൻ്റെ ഈ ചെവി നോക്കി കാണാൻ പറ്റും, ഒരു ചെറിയൊരു കുരു പോലെ മുറി പോലെയൊക്കെ കാണുന്നില്ലേ, ഇതാണ് ഫംഗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗസ് ചെവിയിൽ മാത്രമല്ല, അവരുടെ ഫേസിൻ്റെ ഭാഗത്ത്, കാലിൽ, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് എപ്പോഴും മുയലിനെ എടുത്ത് ചെക്ക് ചെയ്യണം, ഫംഗസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മുയലിന് ഫംഗസ് കണ്ടു. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ ഫംഗസ് വരാതിരിക്കാനും അത് വന്നു കഴിഞ്ഞാൽ മാറാനൊക്കെ ആയിട്ട് നമുക്കൊരു മരുന്നിനെ കുറിച്ച്, നമ്മൾ മരുന്നുകളെ കുറിച്ച് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ മരുന്ന് എന്തായാലും നിങ്ങൾ കൊടുത്തിരിക്കണം, ഫംഗസ് ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആ മരുന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാർഡിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അതിന് പുറമെ നമുക്ക് ഈ ഫംഗസ് ഉള്ള ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡും കൂടി ഉണ്ട്, കാണിച്ചു തരാം. കല്ലുപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ചെറിയൊരു ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം ഫംഗസ് ഉള്ള ഭാഗത്ത് ഇതുപോലെ തുടച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കുളി കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്, അങ്ങനെയൊന്നുമില്ല.
ഇത് ഫംഗസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെ ചെയ്തു കൊടുക്കുക. വെള്ളം തിളപ്പിച്ച് അത് ചൂടാറി വന്നപ്പോഴേക്കിനും ഇവരുടെ കുലയൊക്കെ കഴിഞ്ഞു, അത് ഉണങ്ങി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാത്രം ചെയ്താൽ പോരാ, ഈ ഫംഗസ് മാറണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് മരുന്നും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മരുന്നുകളെ കുറിച്ച് പറയുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെ കൊടുക്കണം, ഏത് ടൈമിൽ കൊടുക്കണം, വലിയ മുയലുകൾക്ക് എത്ര അളവ് കൊടുക്കണം, ചെറിയ മുയലുകൾക്ക് എത്ര അളവിൽ കൊടുക്കണം, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ മുയൽക്കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല രീതിയിൽ കുളിപ്പിക്കാം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെടുക്കാം. അടുത്തൊരു വീഡിയോ പോയി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.